നമസ്കാരം ഏവരുടെയും വീടുകളിൽ ഉണ്ടാകേണ്ട ഒരു സസ്യം തുളസി തന്നെയാകുന്നു തുളസി വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിലേക്ക് ലക്ഷ്മിനാരായണ കടാക്ഷം വന്ന് ചേരും എന്നാണ് പറയുക എന്നാൽ ലക്ഷ്മിനാരായണ കടാക്ഷം വന്ന് ചേരുന്നതിനോടൊപ്പം ആ വീടുകളിൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതുമാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ പറയുന്ന രീതിയിലാണ് നിങ്ങളുടെ വീടുകളിൽ തുളസി വളരുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യമല്ല ദൗർഭാഗ്യം കടന്നുവരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു തുളസിയോടൊപ്പം ഈ ചെടി വളരുന്നത് ഏറ്റവും ദോഷകരമാണ് എന്ന് തന്നെ പറയാം പല വീടുകളിലും ഇത്തരത്തിൽ ഈ സസ്യം തുളസിയോടൊപ്പം വളർന്ന് വരുന്നതുമാണ് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒഴിവാക്കുക തന്നെ വേണം അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരേണ്ട ആ സൗഭാഗ്യം അത് നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരും ഈ കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും മാസാധ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മാസാധ്യ പൂജകളിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും ഏവരും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ വിഷ്ണു അവതാരങ്ങളായ ദേവതകളെ ആരാധിക്കുമ്പോൾ തീർച്ചയായും ഒഴിച്ചുകൂടാനാകാത്ത ഒന്ന് തന്നെയാണ് തുളസി തുളസിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നിരവധിയാർന്ന ശുഭകരമായ കാര്യങ്ങൾ പറയുവാൻ സാധിക്കും തുളസി ഭഗവാന് നിത്യവും ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നിങ്ങളുടെ വീടുകളിൽ ശ്രീകൃഷ്ണ വിഗ്രഹമുണ്ട് എങ്കിൽ ശ്രീകൃഷ്ണ ചിത്രമുണ്ട് എങ്കിൽ തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാകുന്നു ഇനി അഥവാ നിങ്ങളുടെ സ്ഥാപനങ്ങളിലാണ് എങ്കിൽ പോലും ഇപ്രകാരം ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദമാകുന്നു എന്നാൽ ഏവർക്കും ഇത്തരത്തിൽ നിത്യവും തുളസിമാല ചാർത്തുവാൻ സാധിക്കണം എന്നില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അല്ലെങ്കിൽ അതിന് പ്രായോഗികമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു തുളസിയില ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുക സർവൈശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിന് അത് കാരണമായി തീരും എന്നാൽ മാലയാണ് ഭഗവാനെ ധരിപ്പിക്കുന്നത് അഥവാ ചാർത്തുന്നത് എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് സ്വയം മാല കെട്ടി ചാർത്തുന്നതാണ് ഏറ്റവും വിശേഷം കൂടാതെ മാലയുടെ നീളം ഭഗവാന്റെ കാൽപാദം വരെ ഉണ്ടാകണം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ശുദ്ധിയോടെ തന്നെ ചാർത്തുക ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഏവരും പ്രധാനമായും ശ്രദ്ധിക്കുക വിശേഷപ്പെട്ട ദിവസങ്ങളിലും അല്ലെങ്കിൽ പക്ക പിറന്നാൾ ദിവസം ഭഗവാന് വിശേഷപ്പെട്ട ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ചാർത്താവുന്നതാണ് അതല്ല നിത്യവും സാധിക്കും എങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ കെട്ടി ചാർത്തുന്നത് വിശേഷമാകുന്നു തുളസിക്ക് ജലം സമർപ്പിക്കുന്ന കാര്യത്തിലും നാം വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു കാരണം തുളസിക്ക് ജലം സമർപ്പിക്കുമ്പോൾ അതിലൂടെ വീടുകളിലേക്ക് സർവ്വൈശ്വര്യം തന്നെയാണ് വന്നു ചേരുക എന്നാൽ രാവിലെ തുളസിക്ക് ജലം സമർപ്പിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ജലം സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം കൂടാതെ തുളസിക്ക് പ്രദീക്ഷിണം വയ്ക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാകുന്നു കൂടാതെ തുളസിയില തലയിൽ ചൂടുന്നതും അതീവ ശുഭകരമാണ് അഥവാ തുളസി ചൂടുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ ജലം സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ഏകാദശി ദിവസങ്ങളിൽ ഒരിക്കലും തുളസിയുടെ അടുത്തേക്ക് പോകാൻ പോലും പാടുള്ളതല്ല ജലം സമർപ്പിക്കരുത് കാരണം അന്ന് തുളസി ദേവി വ്രതത്തിലായിരിക്കും അതിനാൽ തുളസിദേവിയുടെ വ്രതത്തിന് ഭംഗം വരുന്ന ഒരു കാര്യവും നാം ചെയ്യുവാൻ പാടുള്ളതല്ല ഈ കാര്യം പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ നാം ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വൈകുന്നേരം സമയങ്ങളിൽ ഒരിക്കലും തുളസിയെ സ്പർശിക്കുവാനോ ജലം സമർപ്പിക്കുവാനോ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക തുളസിയില നുള്ളരുത് എന്ന കാര്യവും പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി നാം ശ്രദ്ധിക്കേണ്ടത് തുളസിയുടെ ദിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു ഏത് ദിശയിൽ തുളസി നടാം ഏതെല്ലാം ദിശയിൽ തുളസി നടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയാകുന്നു അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയും ഏറ്റവും ശുഭകരമാകുന്നു ഈശാനകോണാണ് വടക്ക് കിഴക്ക് ദിശ ഈ ദിശയിൽ തുളസി വളരുന്നതിലൂടെ ആ വീടിന്റെ ഐശ്വര്യമാണ് വർദ്ധിക്കുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു എന്നാൽ തുളസി വളരുന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ ദിശകളിൽ തുളസി ഉണ്ട് എങ്കിൽ മറ്റ് ദിശകളിലും ആകാം എന്നാൽ ഈ ദിശകളിൽ തുളസി വളരാതെ മറ്റ് ദിശകളിൽ വളർന്നു വരികയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം വളർന്നു വരികയാണ് എങ്കിൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ഒരു തുളസി കൂടി നട്ടു വളർത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇതിലൂടെ വന്നു ചേരേണ്ട ദോഷഫലങ്ങൾ പോലും പൂർണ്ണമായും ഒഴിവായി പോകുന്നതാണ് എന്നാൽ നിങ്ങളുടെ വീടിനെ ചുറ്റും തുളസി ധാരാളമായി വളരുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ തുളസി വളരുമ്പോൾ ചില ചെടികൾ ഒപ്പം വളരുന്നത് അതീവ ദോഷകരമാകുന്നു ഈ ചെടികൾ ഏതെല്ലാമാണ് എന്ന് ഇനി വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തേത് മുള്ള ചെടികളാകുന്നു മുള്ള ചെടികൾ നിങ്ങൾ തുളസിയോടൊപ്പം വളർത്തുകയോ അല്ലെങ്കിൽ തനിയെ വളർന്നു വരികയോ ആണ് എങ്കിൽ അത് ഏറ്റവും വലിയ ദോഷമാണ് എന്ന് പറയാം കാരണം രാഹു ദോഷമാണ് അവർക്ക് വന്ന് ചേരുക തുളസിയോടൊപ്പം അല്ലെങ്കിൽ അടുത്തായി വളരുന്നത് അതീവ ദോഷകരമാകുന്നു വളരുന്നതിനോടൊപ്പം തന്നെ ദോഷം വർദ്ധിക്കും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് ദാരിദ്ര്യം അതേപോലെ തന്നെ ദുഃഖം എന്നിവ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ ഷാമി ചെടി എന്ന ചെടിയുമുണ്ട് പരമശിവനുമായി ബന്ധപ്പെട്ട് പറയുന്ന വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചെടിയാണ് ഇത് പോസിറ്റീവ് ഊർജം ഉള്ള ചെടിയാണ് എങ്കിൽ പോലും തുളസിയോടൊപ്പം വളരുന്നത് ദോഷകരമാണ് അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകുന്നതിന് കാരണമായി തീരും പ്രധാനമായും ആ വീടുകളിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതേപോലെ തന്നെ അസുഖങ്ങൾ വന്ന് ചേരുന്നതിനും അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക അതേപോലെ തന്നെ ആരും ഇപ്രകാരം പറയാവുന്ന ഒന്ന് തന്നെയാകുന്നു ആലിൽ സകല ദേവതാ സാന്നിധ്യവും ഉണ്ടാകുന്നു എന്നാൽ ഇവ ക്ഷേത്രത്തിനോ ക്ഷേത്ര പരിസരത്തോ വളരുന്നതാണ് ഉത്തമം വീടുകളിൽ പാടുള്ളതല്ല അതിനാൽ തന്നെ തുളസിയുടെ അടുത്തായി വളരുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക കാരണം നിങ്ങളുടെ വീടുകൾക്ക് ധനപരമായ നഷ്ടങ്ങൾ എത്ര തന്നെ അധ്വാനിച്ചാലും ധനം കൈകളിൽ നിൽക്കാത്ത ലഭിക്കാത്ത അവസ്ഥ പോലും നിങ്ങൾക്ക് വന്നു ചേരും അത് പ്രത്യേകം ഓർക്കേണ്ട ഒന്ന് തന്നെയാകുന്നു മറ്റൊന്ന് ചപ്പു ചവറാകുന്നു തുളസിയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ എപ്പോഴും വൃത്തിയായി തന്നെ ഏവരും സൂക്ഷിക്കേണ്ടതാകുന്നു അനാവശ്യമായ സാധനങ്ങൾ ഒരിക്കലും കൂട്ടിയിടാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ അഴുക്ക് ജലം കെട്ടി നിൽക്കുന്നതും വളരെ ദോഷകരം തന്നെയാകുന്നു അതിനാൽ ഇപ്രകാരം സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാകുന്നു അതേപോലെ തന്നെ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പ്രധാന വാതിലിന് നേരെയായി തുളസി വരുന്നത് അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ വീടിനകത്തേക്ക് തുളസിയിൽ തട്ടിയ കാറ്റ് കയറുന്നതിലൂടെ പോസിറ്റീവ് ഊർജമാണ് വർദ്ധിക്കുക അതേപോലെ തന്നെ ഭാഗ്യം വർദ്ധിക്കുന്നതിനും അത് സഹായകരമായി തീരും രോഗശാന്തി ജീവിതത്തിലേക്ക് വന്നു ചേരും അത്രയും ശുഭകരമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അതിനാൽ വീടിന്റെ പ്രധാന വാതിലിന്റെ മുൻപിലായി തന്നെ തുളസി വളർത്തുവാൻ ശ്രമിക്കുക തുളസിത്തറയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ എണ്ണത്തിനും പ്രാധാന്യമുണ്ട് ഒന്നിൽ കൂടുതൽ തുളസി ഉണ്ടാകുന്നത് ശുഭകരമാകുന്നു എന്നാൽ സംഖ്യ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇരട്ട സംഖ്യയാണ് ഏറ്റവും ശുഭകരം എന്ന് നാം ധരിക്കുവാൻ പാടുള്ളതല്ല കാരണം ഇരട്ടസംഖ്യ ദോഷകരമാകുന്നു ഒറ്റ സംഖ്യയാണ് ഏറ്റവും ശുഭകരം ഒറ്റസംഖ്യയിൽ വളരുന്നതും നട്ടുവളർത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കുക